വേണ്ടിയിട്ട് വേറെ പാത അങ്ങനെയാണ് അവർ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ആ സുഖമാണ്. പിന്നെ വിന്ററിലൊന്നും പറ്റൂല, ആ സമയം എന്തെങ്കിലും നോക്കണം. ആ ഇവിടെ അങ്ങനെയാണ്. അതെ അതെ, ഇവിടെ ഞാൻ അങ്ങനെ ഐസ്ക്രീം ബിസിനസ് നാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിലൊക്കെ ഉള്ളത്. നഷ്ടമായാൽ കഴിഞ്ഞ വലിയ നഷ്ടമില്ലാത്തൊരു സംഗതിയാണ് ഐസ്ക്രീം ബിസിനസ്. ആ വണ്ടിയിലില്ലേ, വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് വീടിന് മുന്നില്ല അങ്ങനെ ടിൻഡി ടിൻഡി എന്ന് പറഞ്ഞ ഒച്ചപ്പാട്ടുണ്ടാക്കുന്ന ഒരു സംഗതി, ചെറിയ ട്രക്ക് പോലെ. അതെ, അപ്പോ അത് പിന്നെ നഷ്ടാണെങ്കിലും വലിയ നഷ്ടം വരൂലല്ലോ. ആ ഞാൻ അങ്ങനെ ഇന്നാളിങ്ങനെ ഇതിലൂടെ അങ്ങനെ പോകുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ഇവരിങ്ങനെ പോണേ. അപ്പൊ അത് കണ്ടപ്പോ ഒരു രസമായി തോന്നുന്നു. പിന്നെ നിങ്ങളിപ്പോ ചോദിച്ചതിന്റെ ഫസ്റ്റത്തത് പിന്നെ അത് ഷീറ്റില് വരുന്നുണ്ട്. പിന്നെ അപ്പോ അത് ഞാൻ സോഫ്റ്റ്വെയർ ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ കഴിഞ്ഞ മാസം ജൂണില് മുന്നിന്റെ ഫുള്ള് കറക്റ്റ് ആണ്, പക്ഷെ ഷെബീറിന്റെ പിന്നെ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെബീറിനോട് ഞാൻ അത് എന്താന്നുള്ള അറിയില്ല, ഞാൻ എൻ്റെ ബാലൻസ് അയച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇത്രയാണ് ബാലൻസ് വരുന്നത്, ഷീറ്റായിട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് ഈ പിന്നെ ഷെബീറിൻ്റെ ഷീറ്റിൽ കഴിഞ്ഞ മാസം മുതൽ പിന്നെ ആ സെറ്റിങ്സ് ഒക്കെ എന്തോ കൊളായി കിടക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദുർഗ ഷീറ്റ് ചെയ്തുകൊണ്ട് അതിൽ കുറേ കോഡ് മനസ്സിലാവാത്ത രീതിയിലുള്ള കണക്ഷനൊക്കെ ആണ് കൊടുത്തത്. അപ്പം അതുകൊണ്ട് അത് 800 രൂപ ആ ഒരു റേഞ്ചിലുള്ളു, 1000-ന് കുറവാണ് എന്തായാലും. അപ്പം ഞാൻ ഷെബീറിനോട് പറഞ്ഞ് സോഫ്റ്റ്വെയറിലെ ഡാറ്റ വേണം, അങ്ങനെ എക്സൽ ഷീറ്റ് അവൻ ഇന്ന് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ റിമൈൻഡ് ചെയ്തിട്ട് അത് ബുക്ക് ചെയ്യും. അബൂഹമൂർ കറക്റ്റാണ്. ആ അതെ അതെ, അപ്പോ ഇങ്ങനെ ഡിഫറൻസ് വന്നപ്പോ ഷെബീറിന് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചിരാം. ഞാൻ ഇന്നലെ റിമൈൻഡ് ചെയ്തിട്ട് എക്സെല് അയക്കാൻ വേണ്ടി പറഞ്ഞ്, പക്ഷെ മുന്നേ കറക്റ്റ് ആയിരുന്നു. ആ അതെ, അപ്പോൾ അത് ഞാൻ ആ ഓക്കെ, ശരിക്കും മന്ത്ലി മതി. കാരണം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആ ഡിഫറൻസ് എത്ര എന്നുള്ളത് ഞാൻ അവനോട് 2-3 പ്രാവശ്യമായി കഴിഞ്ഞ മാസം ഇങ്ങനെ റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ആഴ്ച കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പറയും സോഫ്റ്റ്വെയറിലുള്ള എമൗണ്ട് ഇതാണ്, ഈ ഡിഫറൻസ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാൻ അവന് ഒഫീഷ്യലായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഞാൻ ഒരാഴ്ചയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവനത് ഫിക്സ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ മോനൻ്റെ കറക്റ്റാണ്. കാരണം പിന്നെ അവരെ ക്യാഷ് എൻഡിങ് ബാലൻസും സോഫ്റ്റ്വെയർ എൻഡിങ് ബാലൻസും റെക്കോർഡ് ചെയ്തതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അല്ല, ഞാൻ എനിക്കങ്ങനല്ല, ഞാൻ ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ നോക്കാറില്ല പൊതുവെ. അപ്പോൾ ഞാൻ ഷെബീറിനോട് അതെ ആ ആ ഓക്കെ. അപ്പോൾ പിന്നെ കട്ടായോ? ഹലോ,
ഷാജുവിൻ്റെ ഇമാമെന്നാണ് അയച്ചത് എന്നിട്ട് കളക്ഷൻസ് എന്നറിയാം. അപ്പോൾ വ്യാഴാഴ്ചയാണ് ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ശനിയാഴ്ച അയച്ചിടാത്തതുകൊണ്ട് ശനിയാഴ്ച ഞായറാഴ്ച വ്യാഴാഴ്ച എന്നുണ്ട്. ആ ഹലോ, ആ കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ടോ? റേഞ്ച് ഉണ്ടോ? ക്ലിയർ ഉണ്ടോ? ആ ഇപ്പം കേൾക്കുന്നുണ്ടേ. ഓക്കെ. ആ കല്യൂമിൻ്റെ കല്യൂമിൻ്റെ ഉണ്ട്, ഷീറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കല്യൂമിൻ്റെത്. അതൊക്കെ സോഫ്റ്റ്വെയറിലും റെക്കോർഡഡ് ആണ്, ഷീറ്റിലും ഇതേപോലെ. ഈ വാഷ് ആൻഡ് ഫോൾഡിനെ പോലെ തന്നെ കല്യൂമും ഫോളോ അപ്പ് സെപ്പറേറ്റ് അക്കൗണ്ടിൽ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്ത് വരുന്നുണ്ട്. ആ ആ ഓക്കെ ശരി. ആ പിന്നെ ഈ കല്യൂമിൻ്റെ ഈ കഴിഞ്ഞ ജൂണില് അവര് മെറ്റീരിയൽ ഷെയർ ഉണ്ടല്ലോ, അത് ഷെബീർ കൂട്ടിട്ട് ഇട്ടത്. അതായത് പിന്നെ അപ്പം ഞാൻ ഷബീറിനോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ഞാൻ വിചാരിച്ചെന്താന്ന് പറഞ്ഞാൽ, ഷബീർ എന്നോട് 2 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പിന്നെ അവിടുത്തെ ഫ്യൂവൽ ചാർജ് വളരെ കൂടുതലാണെന്നുള്ളത്. അതായത് നമ്മൾ സാധാരണ ചാർജ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഷബീറിനോട് പറഞ്ഞിരുന്ന പിന്നെ മെയ് മുതൽ 600 800 800 വരുന്നുണ്ട് എന്നുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓടുന്നോണ്ടേ അത് ആക്കാൻ വേണ്ടി പറഞ്ഞേ. അപ്പോൾ ആ സമയം ഷബീർ പറഞ്ഞ് പിന്നെ ഇതിലിടണ്ട, കാരണം അവർ പൈസ തിരിച്ചു വെച്ചിട്ടുണ്ട് നൗഫൽക്ക് അടുത്ത പൈസ, അതുകൊണ്ട് അതിൻ്റെ അടുത്ത മാസം മുതൽ ഇടാന്ന് പറഞ്ഞു. പിന്നെ അവർ വണ്ടി ഇപ്പം വാങ്ങിയല്ലോ, വണ്ടി വാങ്ങിയപ്പോൾ അധികം ഫ്യൂവൽ ചാർജ് വരുന്നില്ല. പക്ഷേ മറ്റേത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ ഷെയർ ഉണ്ടല്ലോ.